ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആനുവൽ ഡേയും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഈ സ്കൂളിന്റെ 60-ാമത്തെ ആനുവൽ ഡേ ആണെന്ന് പറഞ്ഞ് സ്പീച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഉള്ളില് നമ്മുടെ പിള്ളേരെയാണ് കാണിക്കുന്നത്. ഡ്രാമയ്ക്ക് വേണ്ടി നമ്മുടെ ജിയ എല്ലാം ഭംഗിയായി ഡ്രസ് ചെയ്ത് വന്നിരുന്ന് ഡയലോഗ് എല്ലാം മനപ്പാഠം ചെയ്തുകൊണ്ടിരിക്കുവാണ്. എവിടെ ഇനിയും നമ്മുടെ ഹീറോയിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയാല് അവള് വളരെ ക്യൂട്ടായിട്ട് ഡ്രസ് ചെയ്ത് വന്ന് നിൽക്കുവാണ്. എല്ലാവരും ഇത് കണ്ട് ഇത് നമ്മുടെ സുസു തന്നെയാണോ എന്ന പോലെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോ ഈ ഡ്രാമയില് പ്രിൻസ് ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത് നമ്മുടെ ജിയയുടെ ആള് ഷെങ് ആണല്ലോ. അവനെ ഇനിയും കാണുന്നില്ലല്ലോ, എവിടെ പോയെന്ന് പറഞ്ഞിട്ട് തേടിക്കൊണ്ടിരിക്കുവാണ്. ശരി, ഞാനും പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഗൂരാനും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇപ്പോഴാണ് ഗൂരാൻ വന്ന് പറയുന്നത് അവൻ സൈക്കിളിൽ വന്നുകൊണ്ടിരിക്കുമ്പോ താഴെ വീണ് പരിക്ക് പറ്റി. അവനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുമ്പോ ഇത് കേട്ട് ജിയെ പേടിച്ചിട്ട് അവനിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അവനിപ്പോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ, പെർഫോമൻസ് വരെ തുടങ്ങാറായി. പ്രിൻസ് ആയിട്ട് ആരഭിനയിക്കും എന്ന് ചോദിക്കുമ്പോ ഉടനെ ഹീറോയിൻ നമ്മുടെ ഹീറോയെ നോക്കിയിട്ട് ഡയലോഗ്സ് എല്ലാം നിനക്കറിയില്ലേ, എന്റെ കൂടെ ചേർന്ന് നീയും പ്രാക്ടീസ് ചെയ്തതല്ലേ, അപ്പോ നീ തന്നെ പ്രിൻസ് ആയിട്ട് അഭിനയിക്കാമോ എന്ന് ചോദിക്കുമ്പോ അവന് സൈലന്റ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കി നിൽക്കുവാണ്. പെട്ടെന്ന് സാറും റോഹനും കരഞ്ഞു കൂവി വിളിച്ച് ആക്ടിംഗ് ഇടുവാണ്. എന്റെ ഡ്രാമ ക്ലബ്ബ് നീയാണ് രക്ഷിക്കേണ്ടത്, പ്ലീസ് ഡാ നീ തന്നെ പ്രിൻസ് അവിടെ എന്ന് പറഞ്ഞതും ഹീറോ ഇത് കണ്ടിട്ട് വേറെ വഴിയില്ലാതെ ഓക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അവനും ഭംഗിയായിട്ട് പ്രിൻസിന്റെ വേഷമിട്ട് വന്ന് നിൽക്കുമ്പോ എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്തപ്പോ ആക്ട് ചെയ്തതുപോലെ ആക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഹീറോയിനും അവനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ജി ആണെങ്കിൽ വളരെ ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുവാണ്. എന്താ നീ നെർവസ് ആണോ? ഇവിടെ ഉള്ളവരെല്ലാം നീ മനുഷ്യന്മാരായിട്ട് കാണണ്ട, വേണമെങ്കിൽ നീ ഇവരെല്ലാം മൊട്ടക്കൂസായിട്ട് കണ്ടു, അപ്പോ നിനക്ക് ഈ പേടിയും ടെൻഷനും ഒന്നും ഉണ്ടാവില്ല, ബോൾഡായിട്ട് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ഗുരാനും ജിയയെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇവനിങ്ങനെ പറയുന്നത് കേട്ടതും ഇപ്പൊ നമ്മുടെ ജിയക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോ നെക്സ്റ്റ് ഇവരുടെ പെർഫോമൻസ് ആണ് തുടങ്ങുന്നത്. അങ്ങനെ വോയിസ് ഓവറും സ്റ്റാർട്ട് ആകുന്നുണ്ട്. പല വർഷത്തിന് മുമ്പ് സിൻഡ്രല്ല എന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ അച്ഛൻ അവളെ വിട്ടിട്ട് പോയി. അവളുടെ അമ്മ അവളെ നല്ലപോലെയാണ് സ്നേഹിച്ചത്. പക്ഷെ പിന്നീട് ഒരു സെൽഫിഷ് ആയ ആളെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് നമ്മുടെ സിൻഡ്രല്ലയ്ക്ക് കിട്ടിയ സ്റ്റെപ്പ് ഫാദർ നല്ലവനല്ല. ആ സമയത്ത് നമ്മുടെ റോഹൻ ആണെങ്കിൽ സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇത് ആരാണ് അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണ് നിങ്ങളുടെ സ്റ്റെപ്പ് സിസ്റ്റർ, നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യും, തുണി കഴുക്കും എന്ന് വേണ്ട എല്ലാം ഇവളാണ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കാരണം ഇവളാണ് നമ്മുടെ വേലക്കാരി, അതുകൊണ്ട് ഇവളെല്ലാം ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ചിരിക്കുമ്പോൾ നമ്മുടെ ഗുരാനാണെങ്കിൽ ഇതെല്ലാം അവന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മുടെ പ്രിൻസിന്റെ എൻട്രിയാണ്. ഈ ഷൂ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ പെൺകുട്ടികളോടും ഇട്ടു നോക്കാൻ പറയണമെന്ന് പറഞ്ഞ് കൊടുത്തതും കറക്റ്റായിട്ട് നമ്മുടെ ഹീറോയിനും വന്ന് ഞാനും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കും. എന്താ നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളുള്ളൂ എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഇതെന്റെ വീട്ടിലെ വേലക്കാരിയാണ്, ഇതെന്റെ മകളല്ലെന്ന് പറയുമ്പോ പെട്ടെന്ന് രണ്ടുപേരും കൂടി അവളെ വലിച്ചു കൂട്ടിക്കൊണ്ട് പോകുവാണ്. അങ്ങനെ വലിച്ചു കൂട്ടിക്കൊണ്ട് പോകുമ്പോ ജിയോയ്ക്ക് താഴെ വീണ് നിരങ്ങി വാരിയാണ് പോകുന്നത്. ഇത് കണ്ട് ഗുരാനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്തിരിക്കുന്ന പയ്യൻ നോക്കിയിട്ട് ഇവള് നല്ല ക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതും എന്ത് അവള് ക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നോ, നിന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ തന്നെ അവളെ ഫോക്കസ് ചെയ്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. നെക്സ്റ്റ് ക്ലൈമാക്സ് സീനാണ്. നമ്മുടെ ഹീറോയിനും വന്ന് നിന്നിട്ട് ആ ഫെയറി ടെയിൽ വന്ന് എന്നെ 12 മണിക്ക് പ്രിൻസസ് ആയി മാറ്റിയില്ലെങ്കിൽ എനിക്ക് ഇവരെ കിട്ടില്ലായിരുന്നു. പക്ഷെ ഇവരെ കിട്ടിയതിന് ശേഷം എനിക്കൊന്ന് മനസ്സിലായി, എല്ലാ പെൺകുട്ടികളും പ്രിൻസസ് തന്നെയാണ്, അവരുടെ ട്രൂ ആയ ലവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് അവൾ നേരെ തിരിഞ്ഞ് ഹീറോയെ നോക്കിയതും രണ്ടുപേരും ചേർന്ന് കൈ കോർത്ത് പിടിച്ച് നിൽക്കുന്നതോടെ നമ്മുടെ ഡ്രാമയും തീരുവാണ്. ഇപ്പോ ഹീറോയിനോട് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ജാങ് ഞാൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ അവനും അവന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ആ നന്നായിരുന്നെന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. ആ ചെല്ല് ചെന്ന് നിൽക്ക്, ഞങ്ങള് പ്രിൻസിന്റെയും പ്രിൻസസിന്റെയും ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും പിടിച്ചു നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ നൈറ്റ് നമ്മുടെ റോഹന്റെ വീട്ടിലാണ് കാണിക്കുന്നത്. റോഹനും മുത്തശ്ശിയും ആ ഡ്രാമയുടെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാ മുത്തശ്ശി പിന്നെയും പിന്നെയും അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇനിയും എത്ര പ്രാവശ്യം നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കും എന്ന് ചോദിക്കുമ്പോ പോടെ അവിടുന്ന് ഞാൻ ഇത് ശരിക്കും ഒന്ന് കാണട്ടെ, എത്ര നാളുകളായി ഇങ്ങനെ ഒരു ഡ്രാമയൊക്കെ കണ്ടെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് അവര് ചിരിച്ചുകൊണ്ട് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്.
നമ്മുടെ റോഹന്റെയും മുത്തശ്ശിയുടെയും ആ സ്നേഹവും റിലേഷൻഷിപ്പും വളരെ ക്യൂട്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശി, അല്ല ആരെ ഈ വീഡിയോ ഒക്കെ എടുത്ത്, നോക്ക് നിന്നെ ഫോക്കസ് ചെയ്യാതെ വേറെ ആരോ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് കാണിക്കുമ്പോ, ഇവിടെ നമ്മുടെ ഗൂരാൻ, അവനാണല്ലോ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അവൻ ആ വീഡിയോയില് നമ്മുടെ ജിയെ നോക്കി ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് പെട്ടെന്ന് റിയലൈസ് ആയി, ചേച്ചി ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് ഫോൺ താഴെ വെച്ച് നോക്കിയിരിക്കുവാണ്. അടുത്ത ദിവസം സ്കൂളിലാണ് കാണിക്കുന്നത്. ഹീറോയിൻ സിൻഡ്രല്ല ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞല്ലോ, അവള് സ്കൂള് മുഴുവനും ഫേമസ് ആയി കഴിഞ്ഞു. ആൺപിള്ളേരെല്ലാവരും വന്ന് ചുറ്റി നിന്നിട്ട് നമ്പറെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് നമ്മുടെ പിള്ളേര് കണ്ടിട്ട്, ആഹാ നമ്മുടെ സിൻഡ്രല്ല ഒരു നാളിൽ തന്നെ ഫേമസ് ആയല്ലോ, ജാങ്ങേ നിന്റെ സിൻഡ്രല്ലയെ അവന്മാരെ അടിച്ചോണ്ട് പോവെന്നാ തോന്നുന്നേ, നിനക്കത് കണ്ടിട്ട് ജലസാകുന്നില്ലേടാ എന്ന് റോഹൻ ചോദിക്കുമ്പോ, ഇത് കേട്ടതും പെട്ടെന്ന് അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി കളയും. ഇപ്പോ നൈറ്റ് രണ്ടുപേരും നടന്നു വരുവാണ്. അപ്പോ ഹീറോയിനും ആ ആൺപിള്ളേരെ എന്റെ അടുത്ത് നമ്പർ ചോദിച്ചു, പക്ഷെ ഞാൻ കൊടുത്തില്ലെന്ന് പറയുവാണ്. അപ്പോ ഇത് കേൾക്കുന്ന ഹീറോ, അപ്പോ പിന്നെ നീ എന്തിനാ പെട്ടെന്ന് എനിക്ക് നമ്പർ തന്നെ എന്ന് ചോദിക്കുവാണ്. കാരണം ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ടാ തന്നത്. അത് മാത്രമല്ല നീ എന്റെ ട്യൂട്ടറാണല്ലോ, ഞാൻ നിന്റെ സ്റ്റുഡന്റും. അങ്ങനെയുള്ളപ്പോ നമ്പർ തരാതെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇങ്ങനെ നടന്നു വരുവാണ്. എന്നാലും നിന്റെ ഇംഗ്ലീഷ് ടീച്ചറായി എനിക്ക് ഒന്നും മാത്രം ഇഷ്ടമായില്ല. ആ പയ്യന്മാരെനിക്ക് ഡ്രിങ്ക് എല്ലാം വാങ്ങി തരുമ്പോ നീ ഒന്നും മിണ്ടാതെ അവിടെ നോക്കി നിൽക്കുമായിരുന്നില്ലേ, അതെന്താന്ന് ചോദിക്കുമ്പോ ഞാൻ ആ സമയത്ത് എന്താ പറയണ്ടായിരുന്നെന്ന് അവനും ചോദിക്കും. നീ ആ സമയത്ത് ഒച്ചയില് സൂസോ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കില് ഞാൻ പെട്ടെന്ന് ഓടി വരുമായിരുന്നില്ലേ, ഇനിയെങ്കിലും ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നടന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോ ഇപ്പൊ പെട്ടെന്ന് അവൻ സൂസോ ഒന്ന് വിളിക്കുവാണ്. അവള് തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഓടിക്കളയും. ഇത് കണ്ട് അവൻ എന്ത് ക്യൂട്ടാണല്ലേ എന്ന് പറഞ്ഞിട്ട് സുസോയും അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മുടെ ഷെങ് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുവാണല്ലോ. സോ നമ്മുടെ പിള്ളേരെല്ലാം അവനെ കാണാനായിട്ട് വന്നിരിക്കുവാണ്. ജിയ നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ അതൊന്നും കഴിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഗൂരാൻ ഇത് കണ്ട് മനസ്സിലാകുന്നുണ്ട്. ചെന്നൈ ജിയാണ് നിനക്ക് വേണ്ടി ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്, സോ അത് മുഴുവനും കഴിച്ചോണം കേട്ടോ, ഇപ്പോ ഞാൻ ഒന്ന് എടുക്കുവാണെന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോ ഷെന്നും, എനിക്കതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഓക്കെ ആയിട്ട് വരും. അല്ല നിങ്ങൾ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ഒക്കെ വാങ്ങിയില്ലേ, അത് നാളെ തന്നെ തിരികെ കൊടുക്കണം, സോ നിങ്ങൾ ഈ ഹെൽപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോ നമ്മുടെ ഗുരാനും ഞാൻ ഏറ്റെന്ന് പറഞ്ഞ് ഓക്കെ പറയുവാണ്. അടുത്തത് അവൻ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ജി അവനെ പിടിച്ചു നിർത്തി, ഞാനും നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നോട്ടോ എന്ന് ചോദിക്കുമ്പോ, എന്തിനാ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്നേ എന്ന് അവൻ ചോദിക്കും. കാരണം നിറയെ ചുമന്ന് കൊണ്ടുപോകാനുണ്ടല്ലോ, നീ ഏതെങ്കിലും മിസ്സാക്കിയ എന്ത് ചെയ്യും, അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരുമെന്ന് പറയുമ്പോ അവനും ഓക്കെ പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഗുരാൻ റെഡി ആയിട്ട് നടന്നു വരുമ്പോ രണ്ട് പയ്യന്മാരവനെ കണ്ടിട്ട്, അന്ന് ബാസ്കറ്റ് ബോൾ മാച്ചില് തോറ്റുപോയ പയ്യന്മാരാണ്. അവന്മാരിവനെ കണ്ടിട്ട് എനിക്ക് ഇവനെയാണ് അടിക്കേണ്ടത്, എനിക്ക് ഇവനെയാണ് അടിക്കേണ്ടതെന്ന് പറയും. ഉടനെ ഇവന്മാര് രണ്ടുപേരും വന്ന് ഇവനെ ചുറ്റി വളയുമ്പോ ഗുരാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഇവൻ ഒരാളെ ഉള്ളു, അവര് രണ്ടുപേരുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടേക്ക് നമ്മുടെ ജിയ വന്ന് നിന്നിട്ട് ഗുരാൻ എന്ന് പറഞ്ഞ് വിളിക്കും. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവൾ ഓടി വന്ന് അവനെ പിടിച്ച് ബാക്കിൽ നിർത്തിയിട്ട് ഗത്തായിട്ട് വന്ന് നിൽക്കുവാണ്. നീ എന്നെ രക്ഷിക്കാൻ വന്നതാണോ എന്ന് ഗുരാൻ ചോദിച്ചതും, മിണ്ടാതെ നിക്കടാ, ഞാൻ കരാത്തേല് ബ്ലാക്ക് ബെൽറ്റാടാ എന്ന് പറഞ്ഞ് മാസായിട്ട് രണ്ട് പോസ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുവാണ് അവള്. ഇവന്മാർക്ക് ഇത് കണ്ടതും ചെറുതായിട്ട് പേടിയൊക്കെ ആകുന്നുണ്ട്. പെട്ടെന്ന് അവള് ഇതേ നോക്ക് വെള്ളക്കാക്ക എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിച്ചിട്ട് തിരിഞ്ഞ് അവന്റെ കൈ പിടിച്ച് ഓടിക്കളയും. എന്താ ഇപ്പൊ നടന്നതെന്ന് അറിയാത്ത പോലെ നമ്മുടെ ഗുരാനും കൂടി ഓടി വരുന്നുണ്ട്. അവന്മാരും കൂടെ വിടാതെ ഓടി വരുന്നത് കണ്ടതും ഇപ്പൊ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് ഇവൻ ഓടാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ഒരു വഴിയെ അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു സൈഡില് വന്ന് നിൽക്കുവാണ്. ബ്ലാക്ക് ബെൽറ്റ് പോയിട്ട് ഒരു സാധാ ബെൽറ്റ് പോലെ എനിക്കില്ല, ഞാൻ എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് വെറുതെ പറഞ്ഞതല്ലേന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താല് നമ്മുടെ ലിങ്ക് സാറ് ഹീറോയുടെ അങ്കിളിനെയാണ് കാണിക്കുന്നത്. സോ അവര് വീട്ടിലേക്ക് വരുമ്പോ രണ്ട് ആന്റീസ് അവരെ പിടിച്ചു നിർത്തി, ഇപ്പോഴൊക്കെ ജാങ് നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ, അതെ അതെ വീക്കെൻഡ്സിലെല്ലാം അവൻ ഇപ്പൊ നന്നായിട്ട് പഠിച്ചോണ്ടിരിക്കുവാണെന്ന് അവർ പറയുവാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മുടെ ജാങ് റെഡി ആയിട്ട് അവിടേക്ക് വരുന്നുണ്ട്. എവിടേക്കാ മോനെ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുവാണെന്ന് ആന്റിമാര് ചോദിക്കുമ്പോ, ഇല്ലില്ല ഞാനിവിടെ അക്കോറിയം വരെ പോയിട്ട് വരാമെന്ന് ജാങ് പറഞ്ഞത് കേട്ട് ആന്റിമാരുടെ മുഖം ആകെ മാറുന്നുണ്ട്. ഇല്ലില്ല അവൻ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് റിലാക്സ് ചെയ്യാൻ പോകുമായിരിക്കും എന്ന് സാറ് പറയുന്നതിനുള്ളില് നമ്മുടെ സുസു അവിടേക്ക് വന്ന് നിന്നിട്ട് ജാങ്ങേ വാടാ പോവെന്ന് പറഞ്ഞ് കൈ കാട്ടി കൂവി വിളിച്ചോണ്ടിരിക്കുവാണ്. ഉടനെ ആന്റീസ് എല്ലാം ഇത് കണ്ടിട്ട്, നോക്ക് നോക്ക് അത് കണ്ടോ നിങ്ങള്, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നമ്മള് പറയുന്നിടത്ത് നിൽക്കില്ല, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വളരെ ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താല് നമ്മുടെ ജാങ് സുസോവും അക്കോറിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അക്കോറിയ അല്ല, മറൈൻ പാർക്കിലേക്ക് വന്നിരിക്കുവാണ്. ഹീറോ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ലെന്ന് പറയുമ്പോ, ഡോണ്ട് വറി എനിക്ക് ഇവിടെ എല്ലാം അച്ചിട്ടാണ്, ഞാൻ നിനക്ക് ഗൈഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഓടി വന്ന ഒരു ചെറിയ മീനെ ചൂണ്ടിക്കാട്ടിട്ട്, നോക്ക് ഈ മീനെ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ, ഈ മീന്റെ പേരാണ് സെലമാൻഡർ എന്ന് പറഞ്ഞ് അവള് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുവാണ്. അതേസമയം ഒരമ്മ അവരുടെ കുട്ടികളായിട്ട് അവിടേക്ക് വരുന്നുണ്ട്.
ഇത് നോക്കു കുട്ടികളെ, ഈ മീന്റെ പേരാണ് ക്ലൗൺ ഫിഷ് എന്ന് പറഞ്ഞതും നമ്മുടെ ഹീറോവിനാകെ ചമ്മി പോകുന്നുണ്ട്. ഇപ്പൊ അവള് ചമ്മൽ മാറ്റി പിടിച്ചു നിൽക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടി വന്നിട്ട് ദേ ഈ മീനെ കണ്ട നല്ല ഭംഗിയില്ലേ, ബോയില് ചെയ്ത് കഴിച്ചാൽ എന്ത് രസമായിരിക്കുമെന്ന് അവൾ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതും ഇത് കേട്ട് ഒരു ചെറിയ ചെക്കൻ കാറി കൂവി കരയാനായിട്ട് തുടങ്ങി. ആ ചേച്ചി ഈ മീനെ പിടിച്ച് തിന്നാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ ചെറിയ ചെക്കന്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് ആ മീനെ കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നത് കൊണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞത്, ശരിക്കും ആ ചേച്ചി അതൊന്നും പിടിച്ച് കഴിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് കുട്ടിയെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ നിന്നെ കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതും അപ്പൊ എന്നെയും പിടിച്ച് കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും അവൻ കരയാനായിട്ട് തുടങ്ങി. കട്ട് ചെയ്താല് ഇപ്പൊ രണ്ടുപേരും അങ്ങനെ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നടന്ന് കാണാനായിട്ട് തുടങ്ങുവാണ്. എപ്പോഴത്തെ പോലെ അവര് വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോളിയായിട്ട് അവർ അവിടെയെല്ലാം ചുറ്റി നടന്ന് എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. ഇനി വരുന്ന ഓരോരോ എപ്പിസോഡ്സും ഇതിലും ക്യൂട്ടും റൊമാൻറ്റിക്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോ വെൻ ഐ ഫ്ലൈറ്റ് യു ആർച്ചിയുടെ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.